അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് കമൻ്റ് ആക്കിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കാനുണ്ട് കേട്ടോ. ഈ വോയിസ് ഓവർ കഴിഞ്ഞതും ഞാൻ റിപ്ലൈ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ മോർണിംഗ് അണിച്ച് സുട്ടു, ഇനി ഞാനിതാ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് മൺഡേ, ഐ മീൻ ഈ വ്ലോഗ് മൺഡേത്തെ വ്ലോഗാണ്. അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്കൂളിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി വാതിലൊക്കെ തുറന്നു, പാൽ വന്നിട്ടില്ല. പിന്നെ ബാക്കിലത്തെ വാതിലും തുറന്നു. അപ്പോൾ പാലിപ്പോൾ വരാൻ കുറച്ച് ടൈം ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു. ഇനിയിപ്പോൾ ദാ ഞാൻ പറഞ്ഞ റെസിപ്പിക്ക് ആവശ്യമുള്ള വെള്ളിയുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നന്നാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് റെസിപ്പി നോക്കാം. ഇന്നലത്തെ ഒരു എഫ് ബി കമൻ്റാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഇത്ര നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു ജിനി, സൂപ്പർ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാലോ, നമ്മുടെ കോച്ചിൻ്റെ ഭയങ്കര സ്ട്രിക്റ്റാണ് കോച്ച്, അത് കാരണമാണ് ഞാൻ കൺട്രോൾ ആക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് ഒരു ആത്മാർത്ഥതയൊക്കെ വേണ്ടേ, അതും കൂടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യാൻ നിൽക്കണ്ട, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പാൽ വന്നപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി, ചായ വയ്ക്കുന്നു. ചായയൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാകുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തന്നെ വരുത്തി വെച്ച വിന എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, കുറച്ച് തടി കുറയാൻ വേണ്ടിയിട്ടല്ലേ. ഇടയ്ക്ക് നമ്മളിങ്ങനെയൊന്നും ആകുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബോഡിക്ക് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും കഴിച്ച ഓവറായിട്ടൊന്നും കൂടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 86 നിന്ന് 68 ആക്കിയ ആളല്ലേ, പിന്നെ കുറച്ചും കൂടെ കൂടി എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനി പിന്നെ പറയാം. നമുക്കിപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഇവിടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് 2 സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്കുള്ളത് കൊണ്ട് ഞാൻ ഗീ അത്യാവശ്യം ആഡ് ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് നല്ലതാണ് നെയ്യ് കൊടുക്കുന്നത്, അതും വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ 1/4 ഗ്രാമ്പ് ഇലക്ക, 2 വലിയുള്ളി, ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയിട്ടെടുക്കാം. ശേഷം ഇതിലോട്ട് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇനി പൊടികൾ കേട്ടോ. മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1/2 സ്പൂണ്. പിന്നെ ചിക്കൻ മസാല 1/2 സ്പൂണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 വലിയ സ്പൂണിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെറും 2 നാഴി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പുതിന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പുതിന ചേർത്ത് കൊടുത്ത് ഞാൻ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മസാല കൂട്ടി വെച്ച ചിക്കൻ ചില്ലിയുടെ കുറച്ച് പീസ് എടുത്തിട്ട് ഒന്നുകൂടെ കുഞ്ഞ് പീസാക്കി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കൊക്കെ മസാലയുടെ എണ്ണ നന്നായിട്ട് മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അതിന് മുമ്പ് ചിക്കൻ ഒന്ന് വേവട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ഓക്കെ, 1 ഗ്ലാസ് അരിയാണെങ്കിൽ. അപ്പോൾ ഇച്ചിരി ഞാൻ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി ആകുമ്പോൾ ഓവർ പുളിയാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അരി ഇളന്ന പാത്രം. ഇതിലോട്ട് 2 പാത്രം അരിയാണ് എടുത്തത്. അപ്പോൾ 4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ 1/4 പാത്രം കുറച്ച് കമ്മിയാക്കിയാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള വേവായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് കുതിർക്കാൻ വെച്ച അരിയാണ് കേട്ടോ. അപ്പോൾ ജീരകശാല റൈസാണ്, അത് ആ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. എന്നിട്ട് നമുക്കിത് ആ കുക്കർ കൊണ്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊരു 1 വിസിൽ അത്രയും മതി. പിന്നെ ആവി പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ റൈസ് ഉണ്ടാക്കിയാൽ നമുക്ക് എക്സ്ട്രാ കൂട്ടാനും വേണ്ടിയിട്ട് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. വല്ല തൈരോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ മതിയാവും അല്ലേ. പിന്നെ ഞാൻ നേരെ പോയിട്ട് തേങ്ങ ചുരണ്ടി എടുത്തു കേട്ടോ. ചട്നി അരക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങളൊന്ന് നോക്കൂ, എന്നിട്ട് ട്രൈ ആക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് 1 തക്കാളിയും 1 വലിയുള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട്
ഏകദേശം ഒരു അര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ചുവന്ന മുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ചുവന്ന മുളക് തപ്പിയിട്ട് കണ്ടില്ല, അപ്പോൾ ഞാൻ അര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ദോശമാവിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മാവിൽ ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി കറിവേപ്പില കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞെടുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ തേങ്ങയും തക്കാളിയൊക്കെ, സോറി തേങ്ങയല്ല വലിയുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അരയണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അത് അവിടെ ഇവിടെ മുഴച്ച് നിൽക്കുള്ളൂ, പരത്താൻ കിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ പാൻ ചൂടാക്കിയിട്ട്, പാൻ കുറച്ച് ഓവർ ഹീറ്റായി, അത് കാരണമാണ് അവിടെ രണ്ട് ഡിസൈൻ വന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി കുറച്ച് ദിവസത്തിന് എനിക്ക് നെയ്യ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ക്രിസ്പി ആവണ വരെ ഇതങ്ങ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ കരിഞ്ഞ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് കോമ്പിനേഷൻ ഞാൻ തേങ്ങാ ചട്നിയാണ് കേട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു തക്കാളി ചട്നി കടുക് വറുത്തതും കൂടി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോ എടുത്ത ശേഷമാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, മണം കേട്ടാൽ തന്നെ, മണം മണത്താൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിക്കാൻ ഇക്കാക്കും കൊടുക്കണം. അപ്പോൾ അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വെങ്കായം, അതായത് വലിയുള്ളിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ കുക്കായിട്ട് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അയൻകുട്ടി ഇതാ മൂന്നാമത്തെ റോസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അയ്യോ പിള്ളേർ കഴിച്ചത് പറയാൻ പാടില്ല, കണ്ണു തട്ടുമല്ലേ. എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറത്ത് ആവിയൊക്കെ പോയി, ഞാൻ അത് ഓപ്പൺ ആക്കിയപ്പം ഇതായിരുന്നു കേട്ടോ അവസ്ഥ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കമ്മിയാക്കിക്കോ. ഇത് ഈ ചൂടോടെ ഇളക്കിയത് കാരണമാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ. ഇച്ചിരി ചൂടായി കഴിഞ്ഞാലാണ് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി. അല്ല എൻ്റെ ട്രെയിനറങ്ങാനും കാണുന്നുണ്ടോന്നാവോ, അതായത് ഉപ്പുണ്ടോയെന്നുള്ളത് കുറച്ച് നോക്കൂലേ, അങ്ങനെ കേട്ടോ നോക്കിയിട്ടുള്ളൂ. ഇനി നാളെ എന്നെ വിളിച്ചിട്ട് പൊങ്കാല ഇടരുത് പ്ലീസ്. അപ്പോൾ ഇതാ ഞാൻ ടിഫിൻ ബോക്സിൽ, ലഞ്ച് ബോക്സിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പിള്ളേരത് കെട്ടിയിട്ട് അവർ പോകും. കുറച്ച് വൈകിട്ടൊന്ന്, കാരണം രണ്ട് റെസിപ്പി വീഡിയോ എടുത്ത കാരണം പിള്ളേരുടെ ബസ് കണ്ടില്ലേ, പോയത് പോയി. ഇനി അടുത്ത ബസ്സിന് പോട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഇക്ക അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇക്കക്കുള്ള ഗ്രീൻ ടീ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ എന്താണ്, വേഗം പോയി വാഷിങ്ങിന് ഇടണം. രാവിലെ തിരക്കായത് കാരണം എനിക്ക് നേരത്തെ വാഷിങ്ങിന് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടു. പിന്നെ ഇതാ ഇക്ക പോവുകയാണ് കേട്ടോ. ഇക്ക പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിലോട്ട് പോകണ പോലെ ഫീൽ ഇല്ലാല്ലേ ഞാൻ പറയുന്നില്ല, രാത്രി ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ ആള് റെഡിയായി. ഇക്കാൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂപ്പര് സ്ഥിരം യാത്ര പറച്ചിലൊക്കെ പറഞ്ഞ് പോവുകയാണ്. സമയം നല്ലോണം വൈകിയിട്ടുണ്ട്. ഇനി അവിടെ പോയ എന്താ അവസ്ഥ, ട്രാഫിക് ഉണ്ടാവും ഒന്നും അറിയത്തില്ല. എന്തായാലും ആള് പോയിട്ട് വരട്ടെ. അങ്ങനെ മൂപ്പര് പോയ വഴിക്ക് ഞാൻ ഗേറ്റ് അടച്ചിടും. എന്തിനാ എപ്പോഴും ഗേറ്റ് അടച്ചിടുന്നത് എന്ന് എപ്പോഴും കമൻറ്റിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നല്ല കുറച്ച് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. നമ്മുടെ റോഡ് സൈഡിലാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഗേറ്റാണ് ശരിക്കും പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യം, പിന്നെ നമുക്കൊരു പ്രൈവസി, അതിലുപരി കുറേ നായ്ക്കളൊക്കെ കയറി വരും, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം പോയി ഗേറ്റെല്ലാം അടച്ചിട്ട് വരുന്നത്. അങ്ങനെ തെച്ചിപ്പൂവൊക്കെ നല്ല ഭംഗിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റെല്ലാം അടച്ച് വന്ന് കഴിഞ്ഞതും ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഉപ്പാക്കും ഉമ്മാക്കും ഈ ദോശ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ദോശയിൽ പല പല വെറൈറ്റികളും പരീക്ഷണമൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. കാരണം നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ ഇഡലിയൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഒരുപാട് വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം കേട്ടോ. പിസ്സ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ചോക്ലേറ്റ് ദോശ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഐസ്ക്രീം ദോശ കഴിച്ചിട്ടുണ്ടോ? ആ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചോക്ലേറ്റ് ദോശ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പണ്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചെയ്തിട്ടുണ്ട്. ഞാൻ മഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കിയത്. ഇനി ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒന്നുകൂടിയും ടേസ്റ്റായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് അടിച്ചു. ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡാണ് കഴിക്കുന്നത്. പിന്നെ ഇതാ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറേ.
അപ്പോൾ ഞാൻ വേഗം വേഗം പാത്രം കഴുകിയെടുത്തു. ഇന്ന് എനിക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്നലെ ഉണ്ടാക്കിയ ലഞ്ച് ഒത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഞാനും ഉമ്മയും കൂടി ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. വെജിറ്റബിളും ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കണം. ഉള്ളിലടിച്ച് വരണം, പുറമേ അടിച്ച് വരണം, തുടയ്ക്കണം, ഇങ്ങനത്തെ പരിപാടീസൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകും. ഉപ്പാക്ക് കുറച്ച് ചോറ് മാത്രം വെക്കാനുണ്ട്. ആ ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു ഓർമ്മ വന്നത്, ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഇത്ര ഓയിലും ഗീയൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉപ്പാക്ക് എപ്പോഴും ഞാൻ വേറെ ചോറ് വെക്കാറുണ്ട്, പക്ഷേ ഞാനത് വ്ളോഗിൽ പറയാറില്ല എന്ന് മാത്രം. എൻ്റെ ഫാമിലിക്കൊക്കെ അറിയാം കേട്ടോ, കുറേ പേർക്ക് അറിയാം ഉപ്പാക്ക് വേറെ ഫുഡാണ് എന്നുള്ളത്. പിന്നെ ചിക്കനും ഇതൊക്കെ കഴിക്കും, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കില്ല. അത് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇച്ചിരി വളരെ കുറച്ച്, ടേസ്റ്റ് നോക്കുകയെന്ന് പറയില്ല, അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് ലഞ്ചായിട്ടൊന്നും കഴിക്കില്ല അത്. അപ്പോൾ ഞാൻ എപ്പോഴും നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യും, നെയ്യില്ലാണ്ട് നമ്മുടെ ജീരകശാല അരി തന്നെ എല്ലാ സ്പൈസസും ഇട്ടിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കും കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പം ആ ചിക്കൻ്റെ ഗ്രേവിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. പിന്നെ പെരുന്നാൾക്കൊക്കെ ആദ്യം ഞാൻ ഓയിലിൽ ബിരിയാണി വെച്ച് കൊടുത്തിരുന്നു, പക്ഷെ നമ്മൾ പെരുന്നാളിന് ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ കുക്ക് ചെയ്യുമ്പോൾ അഥവാ ഓയിലൊക്കെ കൂടിയാൽ പിന്നെ ഉപ്പ ബിരിയാണി കഴിക്കില്ല. അപ്പോൾ പിന്നെ പേടിച്ചിട്ട് ഞാൻ വെറും ചോറന്നെ ആക്കി കൊടുക്കട്ടെ. അതാകുമ്പോൾ ഉപ്പ കായച്ചാറ് ചിക്കനൊക്കെ കൂട്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി കഴിക്കും. അപ്പോൾ അതല്ലേ നല്ലത്. മറ്റേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഉപ്പ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു വിഷമല്ല. കഴിക്കാത്തത് എണ്ണ കാണുമ്പോഴാണ് കേട്ടോ കഴിക്കാത്തത്. പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രശ്നമില്ല കേട്ടോ. ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും റെഡിയായി. ഞാനും റെഡിയായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഫിറ്റ് ചെയ്യണത്. എനിക്ക് ഇന്ന് അത് ഇട്ടപ്പോൾ ഭയങ്കര കംഫർട്ടായി. ഞാൻ തടി കുറഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഭയങ്കര കംഫർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയും പോവാം. കുറച്ച് വെജിറ്റബിൾ മേടിക്കാനുണ്ട്, ഫ്രൂട്ട്സ് മേടിക്കാനുണ്ട്, അരി മേടിക്കാനുണ്ട്. അപ്പോൾ ഉപ്പാക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപ്പയും ഉമ്മയാണ് പോവാറ്. പിന്നെ മരുന്നും മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പോയി. ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കുന്നത് കഞ്ചിക്കോട് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ ഷോപ്പ്, നമ്മുടെ കഞ്ചിക്കോട് ഉള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അത്യാവശ്യം ബില്ലൊക്കെ വന്നു. എന്നിട്ട് അയാൾ ഇനി മതിയോ മിതിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്, ഇത്രയും ഞങ്ങൾ മേടിച്ചിട്ട് ഇനിയും മതിയോ മതിയോ എന്നാണോ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ നീതി സ്റ്റോറിൽ കയറിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കുള്ള മരുന്ന് മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടപ്പുറത്തുള്ള ഫാൻസിയിലും കയറിയിട്ടോ. എനിക്കൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു കാറ്റിൻ്റെ സീസൺ വന്നാലുണ്ടല്ലോ എൻ്റെ കാലും ഇങ്ങനെ വിണ്ട് കയറും. അപ്പോൾ ഷൂ ഇട്ടാൽ എനിക്ക് പ്രശ്നമേ ഇല്ല കേട്ടോ, ഐ എം ഓക്കെ. പക്ഷേ ഷൂ മേടിച്ച ഷൂ എനിക്ക് ഒട്ടും കംഫർട്ടല്ല. കിട്ടിയ ഷൂ എടുത്തിട്ട് വന്നു, അതപ്പോൾ ചെയ്തത് ഞാൻ മണ്ടത്തരം ചെയ്തു പോയി. പിന്നെ വെജിറ്റബിൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൊക്കുമ്പർ എടുത്തു, വഴുതനങ്ങ എടുത്തു, ഉമ്മ അവിടെ വേറെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. നമ്മൾ പപ്പടം എടുത്തു, അങ്ങനെ കുറേ വെജിറ്റബിൾ എടുത്തു. നമ്മൾ സ്ഥിരം പോകുന്ന വെജിറ്റബിൾ കട ആണിത്, കഞ്ചിക്കോടാണ്. കുറഞ്ഞ റേറ്റിന് വെജിറ്റബിളൊക്കെ കിട്ടും കേട്ടോ ഈ കടയിൽ. അങ്ങനെ ഞങ്ങൾ വെജിറ്റബിളൊക്കെ മേടിച്ച് അവിടുന്ന് വീണ്ടും ഇറങ്ങിയപ്പോഴാണ് അരി എടുക്കാത്ത ഓർമ്മ വന്നത്. പിന്നെ വീണ്ടും തിരിച്ചു. പിന്നെ ഇതാ വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരി എടുത്തിട്ട് ഞാൻ അവിടുന്നൊന്നും വീഡിയോ എടുത്തില്ല. ഇനി എന്താണ്, ഇനിയിപ്പോൾ നേരെ പോകണം, ഫുഡ് അടിക്കണം, ഉറങ്ങണം, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ പോയി 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 ഇപ്പോൾ വീടെത്തും. വീടെത്തിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനൊക്കെ എടുത്തിട്ട് വന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ജിനിയുടെ കല്യാണം എങ്ങനെ ഉണ്ടായത്, ഏതുവരെ പഠിച്ചു, അതുപോലെ പഠിച്ചത് എം ഇ എസ് കോളേജിലാണോ പഠിച്ചതെന്ന് ചോദിക്കുന്നത്. അല്ല, എം ഇ എസ് കോളേജിൽ എൻ്റെ ഇത്തയാണ് പഠിച്ചത്. ചിലപ്പോൾ എൻ്റെ ഇത്താനെ കണ്ടിട്ടും എന്നെ കണ്ടിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവും, അത് കാരണമായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ കല്യാണം ഉണ്ടായത് അതൊരു ലോങ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക അതൊരു ലവ് സ്റ്റോറിയാണെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ കസിൻ്റെ എൻ്റെ ഒരു കസിൻ്റെ ബ്രദറ് ഞങ്ങളുടെ നാട്ടിലെപ്പോഴും ഫ്രൂട്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് വരും. നോമ്പിനൊക്കെ നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ എപ്പോഴും ഫ്രൂട്ട്സ് മേടിക്കുക. അങ്ങനെ അവരോട് സംസാരിച്ച് നമ്മൾ ചെറുപ്പത്തിൽ അവർ വരാൻ തുടങ്ങിയതാണ്. നമ്മൾ വലുതായപ്പോൾ അവരങ്ങ് ഒരു കല്യാണം കൊണ്ടുവന്നു, അത് സെറ്റായി. അങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നു. കുറേ പേര് ചോദിക്കും ഇത്രയും ദൂരത്തേക്ക് കല്യാണോ, അതെങ്ങനെ സംഭവിച്ചു,
അങ്ങോട്ട് എങ്ങനെ പോയി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ വിധി ഉണ്ടല്ലോ, ഓരോ വാരിയലുണ്ടല്ലോ, അങ്ങനെയല്ലേ പറയുന്നത്? കറക്റ്റ്. അപ്പോൾ അതേപോലെ സംഭവിച്ചതാണ്, എല്ലാവരുടെയും കല്യാണം പോലെ എൻ്റെ കല്യാണം നടന്നു. ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ടെൻത്തിലും പ്ലസ് വണ്ണിലൊക്കെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചറപ്പറാന്ന് വിളിച്ചിരുന്നു, എല്ലാവരും വരും ചെയ്തിരുന്നു കേട്ടോ. കല്യാണ സി ഡി ഞാൻ നോക്കട്ടെ കേട്ടോ, എവിടെയെന്ന് എനിക്കെന്നെ അറിയില്ല, പഠിച്ചോ നീ. അപ്പോൾ എം എസ് കോളേജിൽ എൻ്റെ താത്തയാണ് കേട്ടോ പഠിച്ചത്. പിന്നെ ഞാൻ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചില്ല, അതിൻ്റെ ഇടയിൽ വർത്തനത്തിൻ്റെ ഇടയിൽ അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ ടെന്നീസ് എൽബോ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം പോയപ്പോൾ ടാബ്ലറ്റ് ഒക്കെയാണ് തന്നത്. പിന്നെ എനിക്കൊരു സ്റ്റിറോയിഡ് കുത്തി കയറ്റിയപ്പോൾ ഒരു 3 മാസത്തേക്ക് എനിക്ക് അതിൻ്റെ പെയിനൊന്നും അറിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പെയിൻ കില്ലറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, വേദന വരികയാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പെയിൻ കില്ലറൊന്നും കഴിച്ചില്ല കേട്ടോ. സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കാലം ഫിസിയോതെറാപ്പി ചെയ്താൽ എന്തായാലും മാറും പറഞ്ഞിട്ട് ഞാൻ അന്ന് ഫിസിയോതെറാപ്പി ചെയ്തു. നല്ല റിലാക്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് കുറച്ച് കമ്മിയുണ്ട്, കാരണം ഞാൻ ആ ഒരു കയ്യിൽ അധികം വെയിറ്റ് എടുക്കാനോ ഒന്നും നിൽക്കാറില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ അടിച്ചു വാരുമ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ഞാൻ 2 കൈയും വെച്ചിട്ടാണ് അടിച്ചു വാരാറ്. വീഡിയോക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് അടിച്ചു വാരി, ഒരു കൈ കൊണ്ട് ഷോളൊക്കെ പിടിച്ച് അങ്ങനെയായിരിക്കും. പക്ഷേ വീഡിയോ ഓഫായി കഴിഞ്ഞാൽ 2 കൈയും വെച്ചിട്ടാണ് കേട്ടോ അടിച്ചു വാരി എടുക്കാറ്. അങ്ങനെ ലഞ്ചെല്ലാം ചൂടാക്കി കൊണ്ടുവന്നു. ഞങ്ങളിതാ ലഞ്ചെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. എന്തായാലും 10 ദിവസം ഞാനത് ചെയ്തേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് വേറെ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകി ഞാനിതാ റൂമിലോട്ട് പോയി. നമ്മുടെ സുട്ടൂനി എടുത്തിട്ട് പോയി. സുട്ടൂനി കുറച്ച് ഉഷാറ് കമ്മിയുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവനവിടെ കിടക്കട്ടെ, ഞാൻ ബെഡിലും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അവനെ ഞാൻ ബെഡിലാക്കിയിട്ടോ, അവിടെ വെച്ച് ഇനി വെയിലായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി എന്തിനെങ്കിലുമൊക്കെ ആൻസർ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നാളെ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് 90K കഴിഞ്ഞിരിക്കുകയാണ്, 100K അടിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ Q&A നടത്താൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് Q&A നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഒരാവശ്യം പറഞ്ഞതാണല്ലേ, സോറി. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.